നമസ്കാരം. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ഭക്ഷണം പോലും കഴിക്കാതെ രക്ഷാപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, ദുരിതമനുഭവിക്കുന്നവർ, പല പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയവർ, വെള്ളം പോലും കിട്ടാത്തവർ, മരുന്നുകൾ കിട്ടാത്തവർ, ശരിക്കും ഒരു ദുരന്തഭൂമിയായി വയനാട് മാറിയിരിക്കുന്നു. എവിടെ പോയി ഭക്ഷണം കഴിക്കും, എന്ത് കഴിക്കും? ഹോട്ടലുകളോ കടകളോ ഒന്നുമില്ല, എല്ലാം ഒലിച്ചുപോയിരിക്കുന്നു. പലയിടത്തും ജനങ്ങൾ പോലും ഒലിച്ചുപോയി, വീടുകൾ ഒലിച്ചുപോയി. പിന്നെങ്ങനെ ഭക്ഷണം കഴിക്കും, എന്തെടുത്ത് കഴിക്കും എന്നുള്ള വ്യാകുലതയാണ് പലർക്കും. പലരും പ്രമേഹ രോഗികൾ ഉണ്ട്, രക്താതിസമ്മർദ്ദ രോഗികളുണ്ട്. അവർക്കൊക്കെ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇവരെയൊക്കെ സഹായിക്കുന്നതിനായിട്ട് ഷെഫ് പിള്ള എന്ന സുരേഷ് പിള്ള പാചക വിദഗ്ധനാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും TV ചാനലുകളിലൂടെയും ഒക്കെ തന്നെ നിരവധി പാചക പരിപാടികൾ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ്. രുചിയേറുന്ന ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു വ്യക്തിയാണ് ഷെഫ് സുരേഷ് പിള്ള. അദ്ദേഹം ഇതാ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: വയനാട്ടിലെ ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ദുരിതമനുഭവിക്കുന്നവരുമായി ആയിരത്തോളം പേർക്ക് സുൽത്താൻ ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം ഒരുക്കുകയാണ്, അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് എന്ന് പറഞ്ഞ് ബന്ധപ്പെടേണ്ട നമ്പറുകളും കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള രണ്ട് വ്യക്തികളുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ വ്യക്തി നോബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 9444246674 ഇതാണ് നോബിയുടെ നമ്പർ. അടുത്തത് അനീഷ്. അനീഷിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്, 9447756679. ഒരിക്കൽ കൂടി പറയാം, നോബിയെ വിളിക്കേണ്ട നമ്പർ 9744246674 9744246674. അനീഷിനെ വിളിക്കേണ്ട നമ്പർ 9444746679 9444756679. തീർച്ചയായിട്ടും ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. കാരണം ഭക്ഷണം ലഭിക്കില്ല, കിട്ടാനില്ല, പട്ടിണി കിടക്കുകയല്ലാതെ വേറെ മാർഗമില്ല ഈ ദുരന്ത ഭൂമിയിൽ. അപ്പോൾ പ്രത്യേക സംവിധാനം ഒരുക്കിക്കൊണ്ട്, പലതിനെയും തൃണവത്ഗണിച്ചുകൊണ്ട് 1000 പേർക്ക്, ആ പ്രദേശത്തുള്ള 1000ത്തോളം പേർക്ക് ഭക്ഷണം ഒരുക്കി നൽകുകയാണ് ഷെഫ് സുരേഷ് പിള്ള. തീർച്ചയായിട്ടും ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്, സമാനതകളില്ലാത്ത പുണ്യപ്രവൃത്തിയാണ്. അന്നദാനം മഹാദാനം എന്നല്ലേ നമ്മൾ പറയാറ്. തീർച്ചയായിട്ടും സുരേഷ് പിള്ള ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ ബന്ധപ്പെടുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചിരിക്കും. അദ്ദേഹം അതിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ വിതരണത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഷെഫ് സുരേഷ് പിള്ള എത്തുകയാണ്. തീർച്ചയായിട്ടും അങ്ങേക്ക് അഭിനന്ദനങ്ങൾ.